ഹായ്, പൂക്കൾ ഉണ്ടാക്കാൻ മെറ്റീരിയൽസ് ഒന്നും ഇല്ല എന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. വേസ്റ്റ് ആക്കി കളയുന്ന ഈ പേപ്പർ കവർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി സെറ്റാക്കി എടുത്താലോ? അപ്പോൾ ഈ ഒരു ടൈപ്പ് പേപ്പറല്ല എന്ന് എഴുതിയിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട. വെറും വെള്ള പേപ്പറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടൈപ്പിലുള്ള പൂക്കളുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പൂക്കളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് ആക്കി കളയുന്ന ഈ കാർബൺ പേപ്പർ ഒന്ന് കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സ്ക്വയർ ഷേപ്പിൽ നിന്ന് നമുക്ക് പൂക്കളുടെ ആ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ദാ ഇത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നല്ല നീറ്റായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിലായിട്ട് അത് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്, നല്ല കറക്റ്റ് സ്ക്വയർ ഷേപ്പാക്കി കിട്ടാനായിട്ട്. ഇനി ഇതിൻ്റെ ആ ബാക്കിയുള്ള പോർഷൻ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്, ഇതിനെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ടേ. അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഭാഗം രണ്ട് വശവും ഗ്യാപ്പുള്ള ഈ ഒരു പോർഷൻ ഫ്രണ്ടിലോട്ടും ഒരു വശം പുറകിലോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൈക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാവേ. ഈ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ പൂവിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പൂക്കൾ ഉണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പൂ ഉണ്ടാക്കിയെടുക്കുന്നൊരു കട്ടിങ് മെത്തേഡാണ്. അപ്പോൾ അതുപോലത്തെ ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ നമ്മളൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഇങ്ങേ ഭാഗം ആ ഒരു എൻഡിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. നമ്മുടെ പൂവിൻ്റെ ഇതള ഈ ഒരു ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മിനുക്കുമണികളുടെ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് എടുക്കാൻ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്നത് വേറൊന്നുമല്ല, ഒരു പേനയാണ് എടുക്കുന്നത്. ഈ പേന കൊണ്ട് നമുക്കിത് നമ്മുടെ പൂവിൻ്റെ ഇതളകളെ ഡിസൈൻ ചെയ്തെടുക്കാവേ. നടുക്കായിട്ട് നല്ല തിക്കായിട്ടൊന്നു ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ടിന് ഒന്ന് വരച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പേനയ്ക്ക് പകരം മാർക്കറോ സ്കെച്ച് പെന്നോ ക്രയോണോ എന്ന് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പൂവ് നല്ല അടിപൊളിയായിട്ട് അട്രാക്റ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇന്ന് നല്ല സിമ്പിളായിട്ടുള്ള പൂക്കളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ പൂവിൻ്റെ ഇതളം കൂടി കുറച്ചും കൂടി നല്ലൊരു ലുക്കാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് ഓരോ ഇതളം കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ടേ. ജസ്റ്റ് ഇതാ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നല്ല തിക്കായിട്ടിരിക്കുന്ന രീതിയിലും ഉള്ളിലോട്ട് ആ ഇതളൻ്റെ ആ വക്കുകളെല്ലാം ചെറിയൊരു തിന്നായിരിക്കുന്ന രീതിയിലും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാർക്കർ പെൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് നമുക്ക് ഈസി ആയിട്ട് എളുപ്പം തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെച്ച് പെൻ വെച്ചിട്ടും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ക്രയോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ഷെയ്ഡായിരിക്കും കാണാനായിട്ട്, ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിൽ കിട്ടുമ്പോൾ അത് വേറൊരു ലുക്കായിരിക്കും കാണാൻ. പേപ്പറിൽ ചെയ്തെടുത്താലും നല്ല ഭംഗി വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് വരച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ പൂക്കൾക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും വെള്ള പേപ്പറിലും ചെയ്തെടുക്കുമ്പോൾ. ഇവിടെ രണ്ട് ഇതളകൾ ഞാൻ വരയ്ക്കാതൊന്ന് വിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഇതള നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം, അതാവശ്യമില്ല. ഇത് വരയ്ക്കാത്ത ഒരു പോർഷനിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ ഫെവിക്കോൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂവിൻ്റെ ഇതളകളെല്ലാം ഇതുപോലെ കത്രിക കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വിടർന്നിരിക്കുന്ന ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂവിൻ്റെ ഇതള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂവിൻ്റെ സെറ്റ് ചെയ്യണ്ടേ. അതിനായിട്ടൊരു ചെറിയ തണ്ടും കൂടി ചെയ്തെടുക്കാം. കുറച്ച് പീസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലൊരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. സ്ക്വയറിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് പോർഷനിൽ ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്താൽ അപ്പോൾ നമുക്ക് സ്റ്റെമ്മും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റെമ്മിലിട്ട് രണ്ട് വശവും വലഞ്ഞ് നിൽക്കുന്ന ആ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു 1 സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് രണ്ട് മൂന്ന് കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൂവ് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു പൂവ് ഇതുപോലെ തണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ തണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് വളച്ചൊക്കെ കൊടുക്കാവേ. ഇപ്പോൾ ചെറുതും വലുതുമായിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മുടെ പൂക്കൾ കുറച്ച് അധികം തന്നെ
നമ്മുടെ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും. നമുക്ക് കുറച്ച് ലീഫുകളും കൂടി ചെയ്തെടുക്കാം. കുറച്ച് പൂക്കളിൽ ലീഫുകളും കൂടി ഒന്ന് വെച്ചെടുക്കാം. പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇത്ര മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഇലയും കൂടി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇലയ്ക്കും കൂടി പേന കൊണ്ട് നല്ല നീറ്റായിട്ട് ജസ്റ്റ് അതിനൊരു ഔട്ട്ലൈനൊക്കെ കൊടുത്ത് നടുക്ക് കൂടി കുറച്ച് ലൈനൊക്കെ കൊടുത്തെടുത്താൽ, ഇലയുടെ സ്ട്രെച്ചറിലുള്ള ആ ഒരു ലൈനൊക്കെ കൊടുത്തെടുത്താൽ ഇലയ്ക്കും കൂടി കുറച്ചും കൂടി നല്ലൊരു ലുക്കായി കിട്ടും. ഇപ്പോൾ കുറച്ച് പൂക്കളിൽ നമ്മുടെ ലീഫുകൾ ഇതുപോലൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാവേ. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ലീഫുകളാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇത്രയും പൂക്കളിൽ ലീഫുകളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ വീണ്ടും നമ്മുടെ പേപ്പറൊന്ന് കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 1-2 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്കൊന്ന് 2-3 സെൻറ്റിമീറ്റർ അത്രയും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നല്ല തിക്കായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ സാധാ ചെയ്യും പോലെ തന്നെ നല്ലത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ നല്ല നീറ്റായിട്ടൊന്ന് നിവർത്തിയെടുത്തതിന് ശേഷം അതിനൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാവേ. ഇതൊന്ന് ഞാനൊന്ന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നൊന്ന് നിവർത്തിയെടുക്കാം. അപ്പം നിവർത്തിയെടുക്കുമ്പോൾ അത് കട്ടായി പോവാതെ ശ്രദ്ധിക്കണേ. ഇനി നമുക്കൊരു കത്രിക എടുക്കാം. ഈ കത്രിക കൊണ്ട് ഇതിന് ജസ്റ്റ് ഇത് പുറകിലോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞ് വിടർന്ന മുട്ടകൾ പോലത്തെ ആ ഒരു പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ പോകുന്നത്. ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നൊരു തണ്ട് ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ചുറ്റിച്ചെടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇളകി പോരാതെ നല്ല നീറ്റായിട്ട് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇത് ഫുള്ളായിട്ടും തിക്കായിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാവേ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി. ഇത് നല്ല തിക്കായിട്ട് നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ലീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴത്തായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ബ്രൗൺ കളർ പേപ്പറിൻ്റെ ആ കറക്റ്റ് കളറിലുള്ള മാത്രം പേപ്പർ എടുത്തിട്ട് നമ്മുടെ പൂക്കളും ഇതുപോലെ ഈ ഒരു വിടർന്ന മുട്ടകളൊക്കെ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. ഇനി നമ്മുടെ പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഈ 3 മുട്ടകളും ഏറ്റവും ടോപ്പിലായിട്ടൊന്ന് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഓരോരോ പൂക്കളായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ടൈപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫ്ലോറൽ വയറിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ സൂപ്പറായിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ. ഇതുപോലുള്ള കവറുകളൊക്കെ എന്തായാലും എല്ലാ വീടുകളിലും നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ കവറുകളൊക്കെ കിട്ടുമ്പോൾ എന്തായാലും കളയണ്ട കേട്ടോ. സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്കിതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഫ്ലവർ വേസ് ഇല്ലെങ്കിൽ കൂടിയും ചെറിയൊരു ഗ്ലാസ്സിലോ മറ്റോ കണ്ടെയ്നറിലോ ഒക്കെ ഇട്ട് അന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. കണ്ടെയ്നറിൻ്റെ ആ ഒരു ക്യാപ്പ് മാറ്റി കളഞ്ഞിട്ട് അതിലോട്ടൊന്ന് ഇറക്കി വെച്ചാൽ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് ഒരു പേന മാത്രമാണ്. ഒരു പേനയും വളരെ കുറച്ച് ഫെവിക്കോൾ ഗ്ലൂവും മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഒട്ടിക്കുന്ന പശ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി, നല്ല നീറ്റായിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും. ഇത് ഓരോന്നായിട്ട് ഒട്ടിക്കിട്ടുമ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡ്രൈ ആവാൻ വെച്ചിട്ട് താഴോട്ട് താഴോട്ടുള്ള പൂക്കളെല്ലാം ഡ്രൈ ആയതിന് ശേഷം ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാവേ. അതല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് വയ്ക്കുമ്പോൾ അത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ വേസ്റ്റാക്കി കളയുന്ന ഈ പേപ്പറിൽ നിന്നുണ്ടാക്കിയ പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. താങ്ക് യു.